നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ നിർണായക അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ജൂലൈ മാസം 28-ാം തീയതി അതായത് ബുധനാഴ്ച നിലവിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പുകൾ. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് തന്നെ സെപ്റ്റംബർ മാസത്തോടെ സ്ത്രീകൾക്ക് 500 രൂപ വീതം ബാങ്ക് അക്കൗണ്ടിലെത്തുന്ന ലക്ഷ്മി ഭണ്ഡാർ പദ്ധതി പ്രാവർത്തികമാകും. ബംഗാളിലാണ് പദ്ധതി പ്രാവർത്തികമാവുക. ഇതിന്റെ ചുവട് പിടിച്ച് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഓണക്കാലത്ത് 1000 രൂപയ്ക്ക് മുകളിൽ വായ്പ അനുവദിച്ച് അതും പലിശരഹിത വായ്പ അനുവദിച്ച് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കുന്ന തരത്തിൽ മറ്റൊരു പദ്ധതി കൂടി ആവിഷ്കരിക്കുന്നുണ്ട്. ബംഗാളിൽ 500 രൂപ വീതം മാസം ലഭിക്കുന്ന പദ്ധതിയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് വീട്ടമ്മ പെൻഷനിലൂടെ 1600-ഉം അതിന് മുകളിലുമായിരിക്കും ലഭിക്കുക. പദ്ധതിക്ക് രൂപരേഖ ആകുന്നു. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് APL BPL റേഷൻ കാർഡിന്റെ വ്യത്യാസങ്ങളില്ലാതെ കുട്ടികൾക്ക് ഡിജിറ്റൽ പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി പുതിയ പദ്ധതിക്ക് രൂപം കൊടുത്തു. വിദ്യാശ്രീ ലാപ്ടോപ്പ് പദ്ധതി തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ടാബ്ലറ്റോ വാങ്ങിയ ശേഷം ബന്ധപ്പെട്ട ഇൻവോയ്സുകൾ KSF-ൽ സമർപ്പിച്ച് തുക 20,000-ഓളം വാങ്ങുന്ന നടപടിയാണ്. 40 തവണകളായിട്ട് 500-ന്റെ ഗുണിതങ്ങളായിട്ട് അടയ്ക്കുന്ന സംവിധാനത്തിലാണ് വിദ്യാശ്രീ ലാപ്ടോപ്പ് പദ്ധതി പ്രവർത്തനം ആരംഭിക്കുക. ഈ പദ്ധതി ചേരാൻ വേണ്ടി കുടുംബശ്രീ പോർട്ടലിൽ രജിസ്ട്രേഷൻ അനിവാര്യമാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് ജൂൺ മാസത്തെ സൗജന്യ കിറ്റുകളുടെ വിതരണമായിരുന്നു ഇത്രയും നാൾ നടന്നുകൊണ്ടിരുന്നത്. കിറ്റ് വാങ്ങാനുള്ളവർക്ക് നാളെ ഒരു ദിവസം കൂടി മാത്രമാണ് ശേഷിക്കുന്നത്. കാരണം ഓണക്കിറ്റ്, ഓണത്തോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ കിറ്റിന്റെ വിതരണമാണ് 31-ാം തീയതി മുതൽ ആരംഭിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ജൂൺ മാസത്തെ കിറ്റ് വിതരണം നാളെ കൂടി മാത്രമാക്കി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. കിറ്റ് വാങ്ങാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട റേഷൻ കടകളിൽ അല്ലെങ്കിൽ പോർട്ടബിലിറ്റി സംവിധാനം വഴി അടുത്തുള്ള റേഷൻ കടകളിൽ നിന്നോ സൗജന്യ കിറ്റുകൾ വാങ്ങണം. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കേരളത്തിലെ പ്ലസ് 2 VHSE വിദ്യാർത്ഥികൾ കാത്തിരുന്ന റിസൾട്ട് പ്രഖ്യാപനം നാളെയാണ് നടക്കുക. 28-ാം തീയതി ജൂലൈ മാസം കൃത്യം ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഔദ്യോഗികമായിട്ട് റിസൾട്ട് പ്രഖ്യാപിക്കുക. ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചാണ് പരീക്ഷകളും മറ്റ് നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയത്. 3 മണിയോടെ തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കും. പ്ലസ് 2 റിസൾട്ട് ഫലമറിയാനുള്ള വെബ്സൈറ്റുകൾ www.keralaresults.nic.in എന്ന വെബ്സൈറ്റ്, അടുത്തത് www.dhsckerala.gov.in എന്ന വെബ്സൈറ്റ്, ഇനി അതോടൊപ്പം തന്നെ മറ്റ് 6ഓളം വരുന്ന വെബ്സൈറ്റുകൾ നമുക്ക് ഫലം അറിയുന്നതിന് ഉപയോഗിക്കാം. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, UPയും അതോടൊപ്പം തന്നെ ഹൈസ്കൂൾ തലങ്ങളിൽ അതായത് 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 10,000 രൂപയുടെ സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ്. ജൂലൈ മാസം 31 വരെയാണ് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുള്ളത്. എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. CBSE, ICSE അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കും. 3 വിഭാഗങ്ങളിലാണ് സ്കോളർഷിപ്പ്. 5-6 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് E. ദ്രോണ മാസ്റ്റേഴ്സ്, 7-8 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് E. ദ്രോണ സ്കോളേഴ്സ്, 9-10 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് E. ദ്രോണ വിസാർട്സ് എന്ന പേരിലായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. ജൂലൈ മാസം 31 വരെ രജിസ്ട്രേഷൻ. August 15-ന് ഓൺലൈൻ പരീക്ഷ. August 18-ന് വിജയികളെ പ്രഖ്യാപിക്കും. താല്പര്യമുള്ളവർ edronalearning.com/scholarship എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, RP ഫൗണ്ടേഷന്റെ ധനസഹായ വിതരണ നടപടികൾ പുരോഗമിക്കുകയാണ്. ഓഗസ്റ്റ് മാസം ആദ്യ ആഴ്ചകൾ മുതൽ 200-ഓളം വരുന്ന പാനൽ തയ്യാറാക്കുന്ന ഗുണഭോക്തൃ പട്ടികയ്ക്ക് അടിസ്ഥാനമാക്കി വിതരണ നടപടികൾ തുടങ്ങുന്നതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് വാക്സിൻ വിതരണത്തിൽ ക്ഷാമമുണ്ട്. എത്രയും വേഗം ഈ ക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, 2021-22 അക്കാദമിക വർഷത്തിൽ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+, ശാരീരിക അവശതയും ഭിന്നശേഷിയുമുള്ളവരാണെങ്കിൽ എല്ലാ വിഷയങ്ങൾക്കും A ഗ്രേഡ് മതി. അവർക്ക് 6,000 രൂപ വീതം ലഭിക്കുന്ന സ്കോളർഷിപ്പ്, വിദ്യാധൻ സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട്. വിശദവിവരം വിദ്യാസഫാരി ചാനൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എല്ലാവരിലേക്കും അറിയിപ്പുകൾ ഷെയർ ചെയ്ത് എത്തിക്കുക. മറ്റ് പ്രധാന പദ്ധതികളുമായിട്ട് നാളെ കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദിനൊപ്പം ജിതിനും ജോസ് സൈനിങ് ഓഫ്.